യേശുക്രിസ്തുവിൽ കൃപയും സമാധാനവും. ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ മനുഷ്യവതാരം നമ്മുടെ നിരന്തരമായ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കും വിഷയമാക്കേണ്ട ഒരു വലിയ ദൈവിക രഹസ്യമാണ്. കാരണം അതാണ് നമ്മുടെ രക്ഷയുടെ അടിസ്ഥാനം. തിരുപ്പിറവയ്ക്ക് ഒരുക്കമായുള്ള 25 നോമ്പുകാലം പ്രത്യേകമാം വിധം ഈ ദിവ്യരഹസ്യത്തെ ധ്യാനമാക്കേണ്ടതുണ്ട്. മനുഷ്യവതാര രഹസ്യത്തിൻ്റെ ആഴങ്ങൾ അനുഭവിച്ചറിയാൻ ദൈവം നമ്മെ ഈ ദിവസങ്ങളിലൂടെ വഴി നടത്തട്ടെ. ധ്യാനചിന്തകൾക്ക് സഹായിക്കുന്നത് ഞാൻ ഫാദർ അജ്നൽ ബർണാസ്, IV ദേ. ഇന്ന് December 1, തിരുപ്പിറവിയെ ദൈവത്തിൻ്റെ കരുണയുടെ ആഘോഷമായിട്ട് നാം ഇന്ന് ധ്യാനിക്കുന്നു. പോപ്പ് എമെരിത്തസ് ബെനഡിക്ട് 16 ക്രിസ്മസിനെ ഇപ്രകാരമാണ് വിശേഷിപ്പിക്കുന്നത്: ദൈവം ഭൂമിയെ സ്പർശിക്കുമ്പോഴുണ്ടാകുന്ന വസന്തമാണ് ക്രിസ്തുമസ്. ദൈവം ഭൂമിയെ കരുണയോടെ സ്പർശിക്കുകയും ദൈവം ലോകത്തെ കരുണയോടെ നോക്കിയതിൻ്റെയും ആഘോഷമാണ് ക്രിസ്തുമസ്. അതുകൊണ്ട് തന്നെ നിറവ് കുറവുകളിലേക്ക് ഇറങ്ങി വന്നുവെന്നും ഈ കുറവിനാൽ നാമൊക്കെ ശക്തരാക്കപ്പെട്ടുവെന്നും ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഓരോ ക്രിസ്തുമസും. ദൈവികമായ ഈ അനുകമ്പയെക്കുറിച്ച് ധ്യാനിക്കാനാണ് ക്രിസ്തുമസ് നമ്മെ ക്ഷണിക്കുന്നത്. കൊട്ടാരത്തിലെ രാജകുമാരൻ പുൽക്കൂട്ടിൽ കരയുന്നവരെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നത് സഹതാപം. എന്നാൽ കൊട്ടാരം വെടിഞ്ഞ് രാജകുമാരൻ പുൽക്കൂടായി തന്നെ മാറുന്നത് അനുകമ്പ. സ്വർഗം ഭൂമിയായി അവതരിക്കണമെങ്കിൽ സ്വർഗത്തിൻ്റെ കരുണ മുഴുവൻ കരകവിഞ്ഞൊഴുകണം. കരുണ കരകവിയുന്നതിനെ നമ്മൾ അനുകമ്പ എന്ന് വിളിക്കുന്നു. അതുകൊണ്ടാണ് ചിന്തകൻ തോമസ് മെർട്ടൻ ദൈവത്തെ ഇപ്രകാരം നിർവചിച്ചത്: കരുണയ്ക്കുള്ളിലെ കരുണയ്ക്കുള്ളിലെ കരുണ എന്തോ അതാണ് ദൈവം. കരുണയ്ക്കുള്ളിലെ കരുണയ്ക്കുള്ളിലെ കരുണ എന്തോ അതാണ് ദൈവം. കരുണ എന്നാൽ അടിവയറ്റിൽ നിന്ന് ഉത്ഭവിക്കുന്നത് എന്നർത്ഥം. അത്ര തീവ്രവും അത്ര വേദനാജനകവുമായ ഒരനുഭവമാണ് കരുണയെന്ന് ദൈവം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന പരമാവധി വേദന 45 ഡെല്ലാണ്, 45 യൂണിറ്റ്. എന്നാൽ പ്രസവ സമയത്ത് സ്ത്രീ അനുഭവിക്കുന്നത് 57 ഡെൽ 57 യൂണിറ്റ് വേദന. അതായത് ഒരേ സമയം 20 അസ്ഥികൾ ഒടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദന. 20 അസ്ഥികൾ ഒടിഞ്ഞാൽ ഉണ്ടാകുന്ന വേദനയാണ് ഒരു സ്ത്രീ തൻ്റെ പ്രസവ സമയത്ത് കുഞ്ഞിനു വേണ്ടി അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നാം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ വേദനയും ഇതിനേക്കാൾ 10 മടങ്ങ് വലുതാണെന്ന് കൂടി ചിന്തിക്കാനാണ് ഈ ക്രിസ്മസ് നാം ക്ഷണിക്കുന്നത്. ഇവിടെ ദൈവം ഒരേ സമയം അപ്പനും അമ്മയുമായി വേദനയോടെ കരുണയെ പ്രസവിക്കുന്നു. ദൈവം ഒരേ സമയം അപ്പനും അമ്മയുമായി വേദനയോടെ കരുണയെ പ്രസവിക്കുന്നു. കരുണയെന്നാൽ അത്രമാത്രം തീവ്രവും വേദനാജനകവുമായ വികാരമാണ്.